പകലും വീട് കൂട്ടിയിടും ബന്ധുക്കളോടും അയൽക്കാരോടും അകലം പാലിക്കുന്ന ഇവർ പകൽ പോലും വീട്ടിൽ കയറി കൂട്ടി വിടുകയാണ്. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായേക്കും. ഓ, ആ കാറ്റൊന്ന് ആഞ്ഞിങ്ങോട്ട് വീശിയാൽ മതിയായിരുന്നു കേരളത്തിലോട്ട്. എന്നാ വൃത്തിയായിട്ട് വർത്താനം കഴിച്ചോ? എന്തടി പിന്നെ കൊടുങ്കാറ്റ് ഇങ്ങോട്ട് വരാൻ പ്രാർത്ഥിക്കണ? എടി, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. ഞങ്ങളെ പാർട്ടിക്കാർക്ക് ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പൊതുജന സേവനം ചെയ്യാൻ പറ്റണത്. ഓ, ഇതിപ്പോ കർത്താവ് അറിഞ്ഞതാ അടുത്തൊരു കാറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. രാഷ്ട്രീയക്കാരപ്പൊ തൂത്തെടുത്തുണ്ടെങ്കിൽ പോകും. ഓ, പിന്നെ അതാ നല്ലത്. ഓ ഓ, ആ അവനൊരു കാര്യം പറഞ്ഞിട്ട് അത് നടക്കുവോ? ആര് ഏവൻ അവൻ ഇവനെന്ന് പറഞ്ഞാ പേര് പറ ആരാ? എന്താ കനകനല്ലേ നിങ്ങളോട് പറഞ്ഞത്? കനക എന്താ പറഞ്ഞു? വീടും പരിസരവും ഒക്കെ കൊറോണയുടെ ഭാഗമായിട്ട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞില്ലേ? അതെനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതങ്ങനെ വല്ലപ്പോഴും ചെയ്താ പോരാ? അവന് അത് എന്താ തുടക്കം കുറയ്ക്കണമെന്ന് അമാറിയാണ് പറഞ്ഞില്ലേ? സിവിൽ പോലീസ് ഓഫീസറുടെ വീട്ടിൽ നിന്ന് തന്നെ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ആരംഭിക്കണോ? അത് തന്നെ. അതിന് എന്നാ? അതിന് ഞാൻ അതിഥി തൊഴിലാളികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരാ അതിഥി തൊഴിലാളികൾ? ബംഗാളികൾ. ബംഗാളികൾ ഈ നാട്ടിലിപ്പി പണിയില്ലാതിരിക്കുക. എന്തോ ആൾക്കാരുണ്ട്, അവരത് ചെയ്യൂല. എന്തിനാ അതിഥികളെയൊക്കെ വിളിക്കുന്നത്? ഇടി, ഇപ്പൊ ഇവിടുന്ന് ട്രെയിൻ കയറ്റി വിട്ടില്ലേ, അത് 50% ഉള്ളൂ. ബാക്കി 50% തൊഴിലാളികൾ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പൊ ഇവന്മാരെല്ലാം പണിയൊന്നുമില്ലാതെ പട്ടിണിയായിട്ട് കിടക്കേ. അവരെ വിളിച്ചിട്ട് ഇതങ്ങ് ഏൽപ്പിച്ചാൽ അവർക്ക് വലിയൊരു സഹായമാവും, നമുക്ക് ഗുണവും കിട്ടും, പുണ്യം കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ ഒരു നേരം ഭക്ഷണത്തിനുള്ള ഭാഗം അതുകൊണ്ട് കിട്ടി, അത്രേ ആയില്ലേ? ഓ, പിന്നെ ഇവിടുത്തെ പണിയെന്ന് പറഞ്ഞാൽ അതാണ്ട് വീട്ടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കാൻ ഒരു ഉച്ച വരെയുള്ള സമയം മതി. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് പൊളിഞ്ഞ് കിടക്കുകയാണ്, അവിടെ കൊണ്ടുപോയി അത് വൃത്തിയാക്കണം. പാർട്ടിയും മുത്ത വേണ്ട, പാർട്ടിയെ തൊട്ടുള്ള കളി വേണ്ട, അത് തീകളിയാട്ടാ. അല്ല, ഞാനൊരു കോമഡി. നീ ഒന്നും പറയണ, ഇങ്ങനെയാണ് കോമഡി പറയണത്? അതെ, മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ പാർട്ടിയിൽ ചേർന്നല്ലേ. കൂടുതൽ വളിപ്പടിക്കല്ലേ. ബുദ്ധി ഉണ്ടല്ലോ എന്റെ പൊന്നോ, ഇത് നല്ല കാര്യത്തിന് ഉപയോഗിച്ചൂടെ. ആ അവൻ കൊടുക്കുന്ന പൈസയില് ചുളിവിൽ ഇവരുടെ പാർട്ടിയും കൂടി ശരിയാക്കാൻ, പാർട്ടി ഓഫീസും കൂടി. ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ടാണല്ലോ കൊണ്ടുപോണത്, അതുകൊണ്ട് ആർക്കും നഷ്ടമല്ലല്ലോ. ആർക്കും ചെയ്തല്ലാത്തൊരു ഉപകാരം ചെയ്ത അതിനും കുഴപ്പം. ആർക്കും ഉപകാരം? അവർക്ക് അത്രയും നേരത്തെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ പൈസ വയ്ക്കും. ആ പണിക്കാര് എന്റെ പിള്ളേരാണ്, അവരോട് ഞാനിപ്പോ അതും കൂടെ പണിഞ്ഞു തരുന്നത് അവര് ചിലപ്പോ ഫ്രീ ആയിട്ട് പണിഞ്ഞു തരും. എന്നാ പിന്നെ വേറെ ഒരു ദിവസം വിളിച്ചിട്ട് പിന്നെ ഒരു കാര്യം രണ്ടുപേരടുത്ത് പറയാ, കളിച്ച് കളിച്ച് എന്റെ പാർട്ടിയിൽ കയറി കളിക്കണ്ട കേട്ടാ, അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല. എന്താ നിങ്ങളുടെ പാർട്ടിയുടെ പേര്? കുമ്പുകൂടിയോ? ഇത് രണ്ടും ഞാനാണ് മടക്ക്. ഓ, വലിയ കാര്യമായി പോയി. ചാവി എവിടെ എഴുതി? ഏട്ട ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ കാണും പിന്നെ ഇവിടെ പോകാനത്, വണ്ടിയിൽ അങ്ങനെ വെക്കുന്ന ശീലമല്ലോ എനിക്ക്. ചുമ്മാ നടക്കോ ശുചീകരണ പ്രവർത്തനത്തിന് ഇവിടെ ആരൊക്കെ വരും പറഞ്ഞു? ക്ലീറ്റോ ഏറ്റ ഏറ്റതാണ്, അതുകൊണ്ടാണ് കൊറോണയോടനുബന്ധിച്ച് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി സിവിൽ പോലീസ് ഓഫീസറായ കനകൻ നാട്ടുകാർക്ക് മാതൃകയായി. നാളെ പത്രത്തിലും ടിവിയിലും ഒക്കെ വരും, വൈകുന്നേരം ടി വി ചാനലൊക്കെ വരും. ഇവിടെ ഇവിടെ ആൾക്കാർ അറിയണ്ടോ ഇതൊക്കെ? ആരെങ്കിലും ഒന്ന് വൃത്തിയാക്കിട്ട് പോട്ടെ, അതിൽ നല്ലത്. അതെ അതെ, നിനക്കിത് ആവശ്യമില്ലെങ്കിലും ഞാനൊരു പൊതുപ്രവർത്തകനാണ്, നീ എൻ്റെ അളിയനാണ്, അത് 10 ആളറിയണം. അതുകൊണ്ട് ചാനലിനെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ചാനലൊന്നും വേണ്ട, എന്തേ ചാനലൊന്നും വേണ്ട, ചുമ്മാ ഇരുന്നേ. അതൊക്കെ വേണം, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ക്യാമറയൊക്കെ വരും, അതൊക്കെ നാണക്കേടാണ്, ചുമ്മാ ആവശ്യമില്ല. നമ്മളൊരു കാര്യം മക്കളെ, നമ്മളൊരു കാര്യം ചെയ്യണം, നാട്ടുകാരടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന് വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വീട് വൃത്തിയാക്കേണ്ട നമ്മുടെ ആവശ്യം, അത് നടക്കും. ഇതെന്തോ നീ എന്താ പറഞ്ഞടി? ഡാഡി ഫുൾ ടൈം ക്യാമറയുടെ മുമ്പിലായിരിക്കും. എന്റെ പൊന്നുമോളെ, ഡാഡി കണ്ടതുപോലെ ക്യാമറ ഇവിടെ ഉള്ള ഒരു സിനിമാക്കാരും കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ പോണ മീറ്റിങ്ങുകളിലും ചർച്ചകൾക്കും ഒക്കെ എന്തോരം ക്യാമറയാണ് ഞങ്ങളെ നോക്കി വായും പൊളിച്ചിരിക്കുന്നത് അറിയോ? വണ്ടി തള്ളി പോട്ടെ. അതെ അമ്മ, സിസിടിവി ക്യാമറ ഇവര് കട്ടുണ്ടോന്ന് നോക്കേ. കുശുംബ കുശുംബ രണ്ട് മറ്റേ അതിഥി തൊഴിലാ ആ ബംഗാളികൾ വരും. എന്തിന് ഇവിടെ വൃത്തിയാക്കാൻ? എടാ, അപ്പുറത്തുള്ള സാബോണാണ് വിളിയുടെ ബാബു രാബു ആരെങ്കിലും ഇവിടെ അള്ളമാരെ വിളിച്ചാണ്ടല്ലോ. ഒന്നും രണ്ടും നോട്ടിലൊന്നും തീരൂല, ഇതാകുമ്പോൾ ഒരു അരോ നോട്ടിൽ കാര്യങ്ങൾ തീരും. പിന്നെ എന്തെങ്കിലും ഇച്ചിരി ചപ്പാത്തിയും ഡാൽ കറിയോ പൊട്ടൻ്റെ കറിയോ വെച്ചു കൊടുത്താൽ അവന്മാർ ഹാപ്പി.
അവര് നാളെ മറ്റന്നാളൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അവരെ വെറുതെ വിളിച്ച് വിളിപ്പിട്ട് കേട്ടില്ലേ? അവര് പോരാരെങ്കിലും വന്ന് വൃത്തിയാക്കട്ടെ. ഇവിടെ വൃത്തിയായ പോരെ. അതെ, നിനക്ക് ഇവിടെ സംഭവം നടന്നാ പോരെ. ഇനി കാര്യം നടന്നാ മതി. കാര്യം നടക്കണം പക്ഷേ. ഓ, ഒരു മനുഷ്യനെ ആർക്ക് നിന്നെ എല്ലാത്തിനും ഒരു പിടിവാശിയാണ്. പോലീസുകാരന്റെ പിടിവാശിയല്ലളിയാ, കാര്യം നടക്കണമെന്നേ ഉള്ളൂ. കാര്യമൊക്കെ എനിക്കറിയാം, നടത്താൻ. പോരടാ, ബലവണ വിളിച്ചാ നീ. മകളെ പോട്ടാ, ടാറ്റാ. ഡി പോടാ. ഉച്ചക്ക് വരുമല്ല ലവണ വെക്ക. ഉച്ചക്ക് വരും. ഞാൻ എനിക്കറിയാം, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടേ ഞാൻ അവരെ കൊണ്ട് അവിടെ പണി ചെയ്യിപ്പിക്കുള്ളൂ. ഓ, ഇപ്പോഴാണ് വരുന്നത് ലേറ്റ് ചേട്ടാ. ഞാൻ പോയിട്ട് വരാം, അവരെ കൂട്ടിയിട്ട് വരാം. മണ്ണ ഒഴിക്കി ചായപ്പൊടി നിന്നെ മേടിച്ചിട്ടുണ്ടെ. പൈസ ഒരു ചായപ്പൊടി മേടിക്കാൻ പൈസ ഇല്ലേ ലേറ്റ? എനിക്ക് പൈസ വരാനുള്ളത് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ പൊതുപ്രവർത്തകർക്ക് പറഞ്ഞു പറഞ്ഞ പൈസ എടുക്കാൻ ഞാൻ പൈസ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കണവരല്ല ഞങ്ങൾ. കുഴപ്പമില്ല, വരുമ്പോൾ ചായ ചോദിക്കാതിരുന്നാ മതി. ചൂടോളം തന്നാലും മതി. ഓടിക്കണം. പിന്നെ മറ്റേ ഒരുത്തൻ നിങ്ങളുടെ കൂടെ മൂന്നാള് ഒരാളും വരുമല്ലോ. ഇന്നലെ ബഹുത് ദീർഘർക്ക് ആയതാ കാമ്പേ ജാക്കെ ഉസ്കോ സോനെ കാ ടൈം ഹേ തോ ആധ ഘണ്ട കറക്റ്റ് ഹോകെ പക്കാ ആയേഗാ. പിന്നെ ഉച്ച ഭക്ഷണം ഇവിടുന്ന് തരും. അച്ഛ ഭക്ഷണം ഒക്കെ തരും. പിന്നെ അത് തിന്നാനായിട്ട് പുറത്തൊന്നും പോണ്ട കേട്ടോ. ഇടയ്ക്ക് കട്ടൻ ചായ ഒക്കെ ഇവിടെ തന്നെ തരാം. അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കൊണ്ട് തീർക്കണം. പിന്നെ ചെയ്യണ ജോലി വൃത്തിയാക്കണം. ചാക്കോ ചേട്ടൻ ചാക്കോന്റെ അവിടെ എവിടെ ചെയ്തെന്നുള്ള ഇവിടെ വൃത്തിയായിരിക്കണം. അച്ഛാ സാർ. ഇവരാണോ? അവരാ പണിക്കാർ. നമസ്തേ. വൈഫ്. ഇപ്പൊ ചായ ഒന്നും കൊടുക്കണ്ട. അവൻ ആദ്യം പണി ചെയ്തിട്ട് പണി ചെയ്തിട്ട് കൊടുക്കാം. വന്ന അറിയാം ചേച്ചി, കുറച്ച് കുറച്ച് മലയാളം കുറച്ച് കുറച്ച് അറിയാം. ചായ കുടിച്ചോ? കുടിച്ചു. പിന്നെ കൊടുക്കാം. തീരില്ല. രണ്ടായാലും മൂന്നായാലും നമ്മൾ 500 രൂപ വെച്ചേ കൊടുക്കുള്ളൂ. പിന്നെ ഉച്ച ഭക്ഷണം കൂടെ കൊടുക്കും. ഇവിടെ പിന്നെ കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകണ്ടേ. മൂന്ന് പേരൊന്നും ഇവിടെ പാർട്ടി ഓഫീസിൽ വേറൊരു ദിവസം വിളിച്ചിട്ട് പോയപ്പോ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. കാരണം ഇവിടുത്തെ പണി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയം ബാക്കി വരും. വൈകുന്നേരം ഒരു സമയമുണ്ട്. അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ 500 രൂപയ്ക്ക് മുതലാക്കണം അവന്മാരെ. അപ്പോ പോയി സാമാനം എടുത്തോ, പണി തുടങ്ങിക്കോ. പാമ്പുണ്ണി പാമ്പൊക്കെ അത് നിങ്ങളെ അങ്ങോട്ട് വിളിച്ച പാമ്പേ പോന്ന് പറഞ്ഞാ മതി. തെങ്ങോ ഭക്ഷണത്തിന് എന്നാ ഒന്നുമില്ല. നമുക്ക് അവിടെ കടയിൽ പോയാൽ നല്ല ചപ്പാത്തിയും കിഴങ്ങ് കറിയും. പിന്നെ പോരാഞ്ഞിട്ട് ചപ്പാത്തിയും കിഴങ്ങ് കറി അവന്മാരെ ഏറ്റവും സന്തോഷമല്ലേ. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അതല്ലേ. ഭക്ഷണം കഴിക്കാൻ വാ. ഇപ്പൊ കുറച്ച് പണിയുണ്ട് ചേച്ചി ഇവിടെ. കുറച്ച് കുറച്ച് പണി, ഞങ്ങൾ പിന്നെ വരാം. ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അവരവിടെ വിശ്രമിക്കുകയാണല്ലോ. ഇല്ലല്ലോ, ഇവിടെ കുറച്ച് പണി ചെയ്ത് കിട്ടുന്നതാ. ഇപ്പൊ ഞങ്ങൾ പിന്നെ വരാം. വാ, കഴിച്ചിട്ട് പോവാ. ഏ, ബൂക്ലഗറൊക്കെയാ കാണിക്കല്ലേ പോലാ. ചേച്ചി ഞങ്ങൾ വരാം.
चिकन मटन आई इवे फिश फ्राई अगर प्रेस कड़ल पिछड़ा वरती मलयावरे वाती पणी के पाप्पेट्ट सारे वीडा कणी जोली नहीं हम लोग अच्छा खाना चाहिए नहीं तो हमारे पैसे दे दो हम लोग जाएगा दा? पैसे दे दो पैसे पिने इवडा उच्चवर एवडे नने परंडीट इन आने पैसे தரാൻ போണ് 3000 രൂപ മൂന്ന് പേർ 3000 രൂപ ഞങ്ങൾ ഉച്ച പുള്ള ജോലി എല്ലാം അവിടെ കലാസായി 3000 കുടുവേട ഇവനക്ക നിനക്ക പ്രാന്തുണ്ടോടാ ഇവിടെ മലയാളികൾക്ക് 850 900 ഉള്ളൂ 1000 കുടുവച്ച് വേണോ നിങ്ങൾക്ക് പൈസ ഞങ്ങൾ ഇവിടെ കേരള അതിഥി തൊഴിലാളി അതിനെ നിങ്ങളെ പണി നീയൊക്കെ കാണിക്കരുത് നമുക്കറിയാം കേട്ടോ ഇവിടെ കിടന്ന് മുട കാണിക്കരുത് ഞാൻ പിരിത്തള ഇടിച്ച് ബാഞ്ചി നമ്മൾ ഒക്കെ കൽ ട്രെയിൻ നമ്മൾ കാം പൂരാ ബന്ദ് കിയാ ഏ ആദ്മി നമ്മൾ ഒക്കെ ബുലാ കേ ആയാ ട്രെയിൻ അല്ല ബസ് എന്തോ ലേറ്റ് ട്രെയിൻ മേടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് ഓടി അതൊന്നുമല്ല ചേച്ചി നാളെ നമുക്ക് ട്രെയിൻ ആണ് വീട്ടിൽ പോണം चरको कर्म मंडल नीड कोरोना वह भाग शुचीरण प्रवर्तन നമ്മുടെ നാട് ഒന്ന് ശുചിയാക്കാൻ പോകണം അതിന് ആദ്യം ചെയ്യേണ്ടത് അവനൊരു ആഗ്രഹം അളിയന്റെ വീട്ടിൽ നിന്നാവട്ടെ എന്ന് ഒരു പോലീസുകാരന്റെ വീട്ടിൽ നിന്നാകട്ടെ ക്ലീനിങ് പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അവന്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പരിപാടി എന്നാണ് പറയുന്നത് സംഭവം വെച്ചാൽ കുറച്ച് അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് പണിയിപ്പിക്കാന്നുള്ളത് എനിക്ക് പേടി പിന്നെ എന്തായാലും ആദ്യ ഒരു ഉത്തരവാദിത്വം ഞാൻ ചോദിച്ചില്ലേ നടക്കുന്ന കേസ് എന്നാ ഇതെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഞാനൊരു കാര്യമേറ്റാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇന്റർവ്യൂക്കാരോ ടി വിക്കാരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു എത്രയോ പേര് ഇവിടെ ഇപ്പം ജോലിയിലാണ് നടക്കുന്നത് അവരാരെങ്കിലും വിളിച്ച് ജയിപ്പിച്ചൂടെ ഞാൻ പറഞ്ഞല്ലോ കേക്കണ്ടേ പുള്ളിക്കാരോ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടും ഇല്ല ഇതിനൊക്കെ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു എന്തടി ഏട്ടാ അതെ ക്ലീറ്റോ ചേട്ടനും വന്നില്ലേ ബംഗാളികള് അവരൊക്കെ ഭയങ്കര വഴക്ക് അല്ല അവർക്ക് ഫുഡ് കൊടുത്തു
ചപ്പാത്തിയും എന്നിട്ട് കിഴങ്ങ് കറിയൊക്കെ അവർക്ക് അതൊന്നും വേണ്ടാന്ന്. ഭയങ്കര വഴക്കായേട്ടാ, ഉച്ച വരെ പണിതുള്ളു. അവർക്ക് ഏതാണ്ട് 3000 രൂപ വേണമെന്നൊക്കെ പറയുന്നത്. ഏട്ടൻ ഒന്ന് പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ആ നീ വൈകുന്നേരം വരാ. എന്ത് പറ്റിയടാ? ബംഗാളിയൊക്കെ പാലും മുട്ടയും വേണോ? എന്റെ ഇപ്പം പഴയ പോലെ ഒന്നുമില്ല, അവന്മാർക്ക് അസോസിയേഷനൊക്കെ ഉള്ളതാണ്. സൂക്ഷിച്ചാണ് ഇടപെടാൻ. എന്തായാലും ഞാനും കൂടെ വരാം. വാ. ബംഗാളികളിൽ ഏറ്റവും അഹങ്കാരം പിടിച്ചോമാര. ഇങ്ങോട്ടേ വെച്ചോ. യൗമാരിവിടെ പണിക്ക് വന്നല്ലേ, നമ്മളൊരു മര്യാദ ഉണ്ടല്ലോ മലയാളികളില്. ആ മര്യാദയുടെ പുറത്ത് ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോ ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാന്ന് വെച്ചു. അങ്ങനെ നമ്മളെ ഇടപഴഞ്ഞ് കിടന്ന ഏറ്റവും നല്ല ചപ്പാത്തിയും കിഴങ്ങ് കറിയും വാങ്ങിച്ച് യൗമാർക്ക് വിളമ്പി കൊണ്ടു കൊടുത്തപ്പോ അവന്മാര് നിഷേധിച്ചളിയാ. ജോലി ചെയ്യുമ്പോ സമയത്ത് വിശക്കുമ്പോ എന്തെങ്കിലും ആഹാരം കഴിക്കണം, അതല്ലേ പരിപാടി? അതല്ലേ സുരക്ഷ ചെയ്യുന്ന കാരണം? അതെ കനക, യുവമാര് കഞ്ഞി പോലും കുടിക്കാതെ ഇവിടെ കിടക്കാണ്. ഇപ്പോഴും യുവമാർക്ക് എന്നും പണി ധാരാളം, കാശൊക്കെ ആയപ്പോഴും ആ രീതികളൊക്കെ മാറി മാറും മാറും. അതിന്റെ അസോസിയേഷന്. ഈ അസോസിയേഷന്റെ കാര്യമൊന്നും കൂടുതൽ സംസാരിക്കണ്ട, അസോസിയേഷന്റെ കാര്യം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വിശപ്പ് സമയത്ത് ആഹാരം തന്നു, അത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചു, അത് നല്ലതല്ല. ചപ്പാത്തി ഞങ്ങൾ തിങ്ങുന്നില്ല. ചപ്പാത്തി ബാക്കിയുള്ള കഴിക്കില്ലടോ. ചപ്പാത്തി എന്നാ സംസാരിക്കുന്നത്? നമ്മൾ അവിടെ കുറുമ ചിക്കൻ കുറുമ അവിടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുവരെ ജോലി എത്ര പൈസേ? യുവമാർക്ക് എത്ര രൂപ വെച്ച് കൊടുക്കാൻ പറഞ്ഞു? ഞാനിപ്പോ യുവമാർക്ക് പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് 500 രൂപയും ഭക്ഷണവും. അല്ല യുവമാര് എത്ര മണിക്കൂർ പണി ചെയ്ത്? അതല്ലേ രസം. അളിയാ രാവിലെ 8 മണിക്ക് വന്നു. 8 മണിക്ക് വന്ന് യുവമാര് മൂന്നും കൂടെ അവിടെ തുണിയൊക്കെ അങ്ങോട്ട് മാറ്റി അവിടെ നിന്ന് കഥകളൊക്കെ പറഞ്ഞിട്ട് നേരെ അവിടെ ചെന്ന് നിന്നിട്ട് മറ്റേ പാക്ക് പാക്കൊക്കെ തിന്ന് ജോലി ചെയ്തില്ലോ പറയട്ട്. ഇത് എന്നിട്ടെന്നല്ല ശകലം ഒന്ന് പറഞ്ഞി, ഒരു 10 മിനിറ്റ് പറഞ്ഞിട്ട് നേരെ എന്ത് ഒരുത്തൻ വീഡിയോ കോൾ എടുക്കണം. അവിടെ വിളിച്ചിട്ട് ഇത് ഉച്ചവരെ ചെറുക്കനും തീ ചെറുക്കനും അവിടെ വാഴയിൽ ഇങ്ങനെ ചാരി ഇരിക്കും. വാഴയ്ക്ക് ഊന്നായിട്ട് നിൽക്കണം യുവമാർ രണ്ടും. നിങ്ങൾ വാഴയ്ക്ക് ഊന്നായി നിൽക്കാനാണോ വന്നത് ഇവിടെ? മതി 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 മതി, നിങ്ങള് രീതികളൊന്നും ശരിയല്ല. കിട്ടുന്ന ഔദാര്യത്തെ കയറി അവകാശമായിട്ട് കാണരുത്, മനസ്സിലായില്ലേ? ഒരു ഔദാര്യം തരുമ്പോ അതിന് അവകാശമായിട്ട് കാണരുത്. അങ്ങ് കൊണ്ടുപോയല്ലോ. ഒരു മിനിറ്റ്. നിങ്ങൾ ഇതുവരെ ചെയ്ത ജോലിക്കുള്ള കൂലി മാന്യമായിട്ട് ഞാൻ തരികയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാർ പറയുന്നത് പോലെ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് ഇടപെടുന്നത്. ഇത് മേടിക്കേ, ഇതില്ലെങ്കിൽ സ്റ്റേഷനിൽ പോയി കിടക്കും. ഈ ഇടയൊന്നും പോകില്ല നാട്ടില്. ആ ജോലി ആഹാരം കഴിച്ചില്ലല്ലോ. ബിരിയാണി പോലീസിന്റെ വില കളയാനായിട്ടൊരു പോലീസ്. എടാ യൗമാരൊക്കെ ഇങ്ങനല്ല ഡീല് ചെയ്യാനുള്ളത്, പിടിച്ച് ഇടിയും കൊടുത്ത് ഇടി നിനക്കാണ് തരേണ്ടത്. നിന്നോട് ഞാൻ രാവിലെ എന്താണ് പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ തൊഴിലില്ല അത്ര പേരുണ്ട്. പഴയ സമയമല്ല, പഴയ കാലമല്ല, ആൾക്കാരുടെ കയ്യിൽ 5 പൈസയില്ല. എന്ത് ജോലിക്ക് വേണ്ടി തയ്യാറായിട്ട് നമ്മുടെ ആൾക്കാർ നിൽക്കുകയാണ്? ആ സമയത്ത് നമ്മുടെ ആൾക്കാരെ വിളിക്കണം. ഇവന് ലാഭം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടല്ലേ ഞാൻ ഇത് ചെയ്തു. കിട്ടിയല്ലോ, സമാധാനമായി, തൃപ്തിയായി. ഇപ്പം സംഭവിച്ചു. നമുക്കിനി മറ്റേ ബാബുവിനെ അവരെ വിളിച്ച് ഞാൻ ഏർപ്പാട് ഉണ്ടാക്കാം. എവിടുത്തെ? നമ്മളപ്പുറത്തെ ആ കവലയിലിരിക്കുന്ന പയ്യന്മാരാണ്. അവര് നല്ല പണിക്കാരാ. പിന്നെ ബാബുവും ടീമും ഉണ്ടല്ലോ.
₹1,700 എന്റെ പോക്കറ്റിൽ എടുത്തു കൊടുത്തത്. അതെനിക്ക് മുതലായേ പറ്റൂ. കളി ഇറങ്ങ് തുടങ്ങിക്കോ. ഞാൻ ഒറ്റയ്ക്ക് പിന്നെ അലളിയ ഞാൻ മര്യാദയ്ക്ക് ഞാൻ രാവിലെ പറഞ്ഞാണ് അവരുടെ അടുത്ത് പറഞ്ഞാണ് എനിക്ക് പറയാനുള്ളത്. ഔദാര്യം അവകാശമായിട്ട് കാണരുത്. പോ അങ്ങോട്ടല്ല. പുല്ലുവട്ട ഇതാ സൗകര്യം. എന്തറിയാ